പക്ഷെ നമ്മുടെ സങ്കടങ്ങളൊക്കെ തീരുമല്ലേ. ഇതെന്താ സംഭവിച്ച? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അപ്പോ ആ സ്കാനിംഗ് റിപ്പോർട്ട്, വൈദ്യശാസ്ത്രത്തിന് പിഴവ് സംഭവിച്ചോ? ഇന്ന് താനും വരേണ്ടതായിരുന്നു. അച്ഛന്റെ ഷഷ്ടിപൂർത്തി ആഘോഷം നടക്കുന്നതിനിടയിൽ അതിലും വലിയ സന്തോഷമുണ്ടായി. എനിക്ക് ഒരു സങ്കടം ഉണ്ടായി. എന്ത് സങ്കടം? അതൊന്നുമില്ല. ആ, എന്നെ വിളിച്ചില്ലല്ലോ നിങ്ങളുടെ വീട്ടിലേക്ക്. പോട്ടെ, സാരമില്ല. ആ, പിന്നെ എന്താ വലിയ സന്തോഷം ഉണ്ടായത്? ഞാനേ കൊച്ചനാവാൻ പോകുന്നു. സന്ദീപിനെ വിളിച്ചു നോക്കിയല്ലോ. ഒരു സൈഡ് ഓക്കെ, അവൻ എൻഗേജ്ഡാ. ഇവൾ അവനെ തന്നെയാണോ വിളിക്കുന്നത്? ഈ കൊച്ചച്ഛൻ എന്ന് പറയുമ്പോ ചേട്ടന്റെ ആരായിട്ട് വരും? ഏട്ടനൊരു കുട്ടി ഉണ്ടാവുമ്പോ ഞാൻ കൊച്ചച്ഛനാവില്ലേ? ഓ, അങ്ങനെ. എന്നിട്ട് കൊച്ചച്ഛൻ എന്ത് ചെയ്യാൻ പോവാ? ഏ, കൊച്ചച്ഛനോ? അതാരാ? നിന്റെ വീട്ടിലെ ആന്റിയുടെ ഫോൺ നമ്പർ അറിയാവോ? അറിയാലോ. എന്നാ വേഗം ഒന്ന് പറഞ്ഞു തന്നെ. അതിനെന്തിനാ ഫോണിൽ വിളിക്കുന്നേ? ആദ്രേന്റ് ഇവിടെ ഉണ്ട്, ഞാൻ വിളിച്ചിട്ട് വരാം. നിന്റെ ആന്റി ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ആന്റി നിങ്ങളുടെ വീട്ടിൽ വരുമ്പോ എനിക്കൊന്ന് വിളിക്കണം തോന്നിയോ? എന്നാ പറയാം. 9014340. താങ്ക് യു. ഫോൺ നമ്പർ പറഞ്ഞതിനാണോ താങ്ക് യു? ഈ നരന്തിന്റെ ഒക്കെ ഒരു അഹങ്കാരം. ഹലോ, ഇതാരാ? ഞാനാ, അർച്ചന. ഇതാരാ സംസാരിക്കുന്നത്? ഛേ, ആ കുട്ടി പിശാച് തന്നത് ഇവളുടെ നമ്പർ ആയിരുന്നു. ഛേ, ആരാ വിളിച്ചേ? അറിയില്ല, പക്ഷേ നല്ല പരിചയമുള്ള ശബ്ദമാ. ഓ, അത് ആരെങ്കിലും ആവട്ടെ. താൻ ഇതിനൊരു പരിഹാരം പറ. അവിടെ താഴെ ഇപ്പൊ ഒരു ആഘോഷമായിരിക്കും. ഇനി ഇതിന്റെ പേരും പറഞ്ഞ് അടുത്ത ഇവന്റ് സംഘടിപ്പിക്കും അച്ഛനെ എല്ലാവരും. വാ, നമുക്ക് പോയി പറയാം. എന്ത്? ഒന്നുമില്ലാന്ന്. എടോ, വെറുതെ ഒന്നുമില്ലാന്ന് പറഞ്ഞാ മതിയോ? അങ്ങനെ ഒന്നുമില്ലാതെ എങ്ങനെയാ ഛർദിച്ചേ? നമ്മുടെ സകല പ്ലാനുകളും പൊളിഞ്ഞല്ലോ ചേച്ചി. കെട്ടിപ്പൊക്കിയ സ്വപ്നങ്ങളൊക്കെ ഇതോടെ തീർന്നല്ലോ. ഇന്ന് നമ്മളുടെ ദിവസം ചേച്ചി. നമ്മളൊക്കെ കാഴ്ചക്കാരും. ഒരിക്കലും സംഭവിക്കില്ല അത്. അർച്ചന ഒരിക്കലും ഒരു കുഞ്ഞിനെ പ്രസവിക്കില്ല. അത് ചേച്ചിക്ക് എങ്ങനെ ഇത്ര ഉറപ്പിച്ചു പറയാൻ പറ്റും? അല്ല, അത് നീ തന്നെയല്ലേ പലപ്പോഴും പറയാറ്, സച്ചി അർച്ചനയും ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല കഴിയുന്നതെന്ന്. അതുകൊണ്ട് പറഞ്ഞതാ ഞാൻ. എന്റെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിയോന്നൊരു തോന്നല്. ഇതെങ്ങാനും സത്യമായിരിക്കോ? സംഭവം അത് തന്നെ ആയിരിക്കോ? നമുക്കിടയിലൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അത് നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്നതല്ലേ? പിന്നെ താനങ്ങനെ ഇത്ര കൃത്യസമയത്ത് ഒമിറ്റ് ചെയ്തു. ഇനി കേക്ക് കഴിച്ചിട്ട് മറ്റാണോ? ആ സച്ചേട്ടാ, എനിക്കിപ്പോഴാ ഓർമ്മ വന്നെ. എന്താ? ഞാൻ നേരത്തെ അച്ഛൻ്റെ, ഇതൊരു സ്പെഷ്യൽ ജ്യൂസാ, ആർക്കും കൊടുക്കണ്ട, വേഗം കുടിച്ചോ. എനിക്ക് വേണ്ട മോളെ. അതൊന്നും പറഞ്ഞാ പറ്റില്ല, അതിന് വേഗം കുടിക്കേ.
ഇതേ കൊറേ ജ്യൂസ് ഉണ്ടല്ലോ, അതൊക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയതാ. അതാ ഈ ടേസ്റ്റ് സൂപ്പറാ. കുടിച്ചോ, കുടിക്കേ. എങ്ങനെയുണ്ട്? ഞാനുണ്ടാക്കിയതാ. നീ ഉണ്ടാക്കിയതോ? ആ. നീ അതിനകത്ത് വേറെന്തൊക്കെ ചേർത്തേ? ഒന്നുമില്ലെന്നേ. അവിടെ ഇരുന്ന് കുറച്ച് ഗ്രേപ്പ് ജ്യൂസും ആപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയതാ. എങ്കി പിന്നെ താനെന്താ അവിടെ വെച്ച് പറയാറുന്നേ? അതിന് ഞാൻ ഇക്കാര്യം അപ്പ ഓർത്തില്ലല്ലോ. തന്നെയല്ല, എല്ലാരും കൂടി ഒരു നിമിഷം പോലും തരാതെ ഓരോന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സ് പതറിപ്പോയി. പിന്നെ അവിടെ നടന്ന എന്തൊക്കെയാന്ന് എനിക്ക് ഓർമ്മ പോലും ഇല്ല. സംഭവിച്ചത് സംഭവിച്ചു, ഇനി ഈ വിവരം നമ്മുടെ മനസ്സിൽ വെച്ചോണ്ടിരിക്കണ്ട. വാ, നമുക്ക് നടന്ന എന്താണെന്ന് പറയാം. അച്ഛനിതറിയുമ്പോ അച്ഛൻ സ്വർഗത്തിൽ എന്നപോലെ നിൽക്കുന്ന, അച്ഛൻ വിചാരിച്ചതല്ല നടന്നെന്നറിയുമ്പോ അച്ഛൻ എന്തെങ്കിലും. ഒന്നും സംഭവിക്കില്ല, മറച്ചു വെക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത്. എത്രയും വേഗത അറിയിച്ചേ തീരൂ, ഇല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. അർച്ചന വാ. എനിക്ക് കുഞ്ഞിവാവ് ഉണ്ടാവുമ്പോ എനിക്ക് തരുവോ? എന്തിനാ? വാവയുടെ കൂടെ കളിക്കാൻ. പിന്നെ ഞാനൊരു പേര് പറയട്ടെ വാവയ്ക്ക്? അകത്തേക്ക് വിളിക്കുന്നുണ്ട്, എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. മോള് പേര് പറഞ്ഞില്ലല്ലോ. അതോ അച്ചുട്ടി, അച്ചു ആന്റിയുടെ കുട്ടി. നീ ആള് കൊള്ളാലോ, നല്ല പേരാട്ടോ. എന്താ ശശി, എന്താ പറയാനുണ്ടെന്ന് ആദരെ പറഞ്ഞത്? അച്ഛനും എല്ലാവരും ക്ഷമിക്കണം. അച്ഛൻ വെറുതെ ടെൻഷനാവരുത്. നീ കാര്യം എന്താണെന്ന് പറയേ. നിങ്ങൾ എല്ലാവരും കരുതിയ പോലെ അച്ഛു കൺസീവ് ആയതല്ല. രാവിലെ ഏതോ മിക്സഡ് ജ്യൂസ് കഴിച്ചതിന്റെ കുഴപ്പം കൊണ്ട് ഛർദ്ദിച്ചതാ. ഭക്ഷണമൊന്നും കഴിക്കാതെ വെറും വയറ്റിൽ ആ ജ്യൂസ് കുടിച്ചപ്പോ ഗ്യാസ്ട്രിക് ആയതാ. ഈശ്വരന്റെ ലീലാവിലാസങ്ങൾ ഇങ്ങനെയാ. സന്തോഷത്തിന്റെ കൊടുമുടിയെ കൊണ്ട് നിർത്തിയിട്ട് പെട്ടെന്ന് സങ്കടത്തിന്റെ ആഴങ്ങളിലേക്ക് തള്ളിയിടും. സാരമില്ല, ഇങ്ങനെയൊക്കെയല്ലേ നമ്മുടെ ലൈഫ് അല്ലേ? ക്ലൈമാക്സ് കാലക്കി. ഒരു നിമിഷം കൊണ്ട് ഒരുപാട് ആശിച്ചു പോയി മോളെ. അതനുബേട്ട, അപ്പോഴത്തെ അവസ്ഥയില് പോട്ടെ മോളെ, എല്ലാവർക്കും ചില അബദ്ധങ്ങൾ പറ്റും. നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഒരു കുഞ്ഞു ജനിക്കുന്നതിനേക്കാൾ ഉപരി മോളിലൂടെ സമാധാനത്തോടും സന്തോഷത്തോടും കഴിയുന്നുണ്ടല്ലോ. അച്ഛനും അമ്മയ്ക്കും ഒക്കെ അതിപ്പരം സന്തോഷം വേറെ ഇല്ല. സേതു ആഗ്രഹിച്ചതുപോലെ ഒരു പേരക്കുട്ടിയെ കൊടുക്കാനുള്ള ഭാഗ്യം എന്റെ മോക്കുണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുക ഞങ്ങള്.
സോറി ആന്റി, ഞാൻ തന്ന ജ്യൂസ് കൊള്ളില്ലായിരുന്നല്ലേ. അപ്പോ അവന്തിക ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവില്ല. ഇവിടെ എല്ലാവരും നന്നായിട്ട് കയറിയുന്നുണ്ടെന്ന് മനസ്സിലായി. ദയാ നിൽക്കുന്ന സച്ചിയും അതുപോലെ നിന്നെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ഭാര്യയായി അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അനുവേട്ടന്റെ പ്രശ്നങ്ങളെല്ലാം തീരുകയായി. പോട്ടെ മോളെ. ഞാൻ എന്താ ഈ കേൾക്കുന്നേ? അനക നിന്നെ തല്ലിയെന്നോ? എന്നിട്ട് നീ എന്താ ഇക്കാര്യം അവിടെ വെച്ച് എന്നോട് പറയാതിരുന്നെ? ഞാൻ കൊടുത്തേനെ അവളുടെ ചെകിട്ട് തുരണം, അടിച്ച് പൊട്ടിച്ചേനെ ഞാൻ അവളെ. എന്റെ ഏട്ടത്തി ഒന്ന് പതുക്കെ, ആരെങ്കിലും ഒക്കെ കേക്കും. തിരിച്ചു കൊടുക്കാൻ എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ടല്ല അച്ചുവെച്ച് ഓർത്തിട്ടാ ഞാൻ പ്രതികരിക്കാത്തത്. ഇതിപ്പോ ഞാൻ ഏട്ടത്തിയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏട്ടത്തി ഇത് ആരോടും പറയരുത്, അച്ഛനോടോ അമ്മയോടോ, പ്രത്യേകിച്ച് അനൂപേട്ടനോട്. എങ്കി ബേഷായി, ഇപ്പൊ തന്നെ ചാടിത്തുള്ളി അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കി ആരാടാ എന്താണോ എന്നൊക്കെ വെല്ലു വിളിച്ച് വലിയ പ്രശ്നം ഉണ്ടായേനെ. അവിടുത്തെ ആഘോഷമൊക്കെ അലമ്പായേനെ. എന്താ സങ്കടപ്പെട്ട് നിക്കുന്നതെന്ന് അനൂപേട്ടൻ എന്നോട് ചോദിച്ചതാ. ഏട്ടന്റെ സ്വഭാവം എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ഓരോന്ന് പറഞ്ഞ് തടിതപ്പി. നിനക്കും അവക്കും തമ്മിൽ എന്തേലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഒന്നുമില്ലെന്നേ. ഞാനേ ഫോൺ ചെയ്ത് നടന്നു പോകുമ്പോ അറിയാതെ ഒന്ന് തട്ടി, അപ്പോഴവളെന്നെ തല്ലിയത്. ഞാൻ അവിടെ ചെല്ലുന്നൊന്നും അവക്ക് ഇഷ്ടമല്ല, അതെന്താന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എപ്പോഴും കുത്തി കുത്തി മോനെ വെച്ചുള്ള സംസാരം, അത് അവളുടെ ഒരു രീതിയാ. അതവിടുത്തെ അച്ഛനോട് പോലും അവൾ അങ്ങനെ തന്നെയാ. സഹിയിടുമ്പോ ഞാനും എന്തെങ്കിലുമൊക്കെ പറയും. അത് നന്നായി. എന്തോ അവളാ അവിടുത്തെ രാജകുമാരി എന്നാ അവളുടെ വിചാരം. എപ്പ നോക്കിയാലും ഭയങ്കര ഗർവ്, നിണ്ടാൻ പാട്, ചിരിക്കാൻ പാട്. അവളെ കണ്ടാല് കലി വരും. അവിടെ താമസിക്കുന്നവരെല്ലാം അവളുടെ ഔദാര്യത്തിൽ താമസിക്കാന്നാ അവളുടെ വിചാരം. അവരുടെ ഔദാര്യത്തിലാ അവൾ അവിടെ താമസിക്കുന്ന ഒരു വിചാരം അവൾക്കില്ല. അവക്ക് എന്തൊക്കെയോ കോംപ്ലക്സ് ആയിട്ടത്തെ. അവിടുത്തെ സ്നേഹമില്ലേ, അവളുമായിട്ട് എപ്പോഴും വഴക്ക. അവളാണെങ്കിൽ നല്ല പോലെ തിരിച്ചു പറയും. എന്നാലും നാണോ മാനോ ഒന്നുമില്ല. ഇന്നത്തെ അച്ഛന്റെ മേക്കവർ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് കിടുവായിരുന്നു ഏട്ടത്തി. എന്ത് ഭംഗിയായിരുന്നു! നല്ല ക്യൂട്ടായ ഒരു സുന്ദരി കൊച്ചു തന്നെ ആയിരുന്നു. എനിക്ക് തോന്നിയത് കല്യാണത്തിന് ഒരുങ്ങിയതിനേക്കാളും സൂപ്പർ ആയിരുന്നു. അവൾക്കുള്ള സൗന്ദര്യമൊക്കെ മതി, വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് വലിച്ചു പേര് തേച്ച് വൃത്തികേടാക്കണ്ട. എന്നാലും ആ അനക്കപ്പെണ്ണിന് തീരെ സുഖിച്ചില്ല അച്ഛൻ ആ നെക്ലസ് കൊടുത്തപ്പോ. അത് ഇട്ടപ്പോഴാ അച്ഛന്റെ പവർ ഒന്ന് കൂടിയേ. നമ്മളതൊന്നും കാര്യമാക്കണ്ട, അവളുടെ ചേച്ചിക്ക് കിട്ടാത്തതിന്റെ വിഷമായിരിക്കും.
എന്താണെങ്കിലും ലക്ഷങ്ങളുടെ സ്വർണം അല്ലേ അനുപേട്ട, കിട്ടിയാലും എന്താ കയ്ക്കോ? എന്തൊക്കെ പറഞ്ഞാലും സ്വർണം ഒരു അലങ്കാരം തന്നെയാണ്. ഊർക്കം ചത്താലും കണ്ണു കോഴിക്കൂട്ടിലാണല്ലോ. ഓ, ഇതാണ് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ. അവിടെ വേറെ എന്തെല്ലാം നടന്നു അതൊന്നും കണ്ടില്ലല്ലോ. ആരൊക്കെ എന്തൊക്കെ അണിഞ്ഞിരിക്കുന്നു, അതിന്റെ ഡിസൈന്, വലിപ്പം, തൂക്കം, ഇതൊക്കെ നോക്കലാണ് പണി. ഞങ്ങൾ പിന്നെ എന്ത് നോക്കാനാ അനുബേട്ട? അതൊക്കെ കണ്ടെങ്കിലും ഒരു തൃപ്തി വരുമല്ലോ. നമുക്കോ അങ്ങനെ ഒന്നു പോയിട്ട് അതിന്റെ ഒരു നൂല് വാങ്ങിത്തരാൻ ഇവിടെ ആരുമില്ല. ഞാനിപ്പോ വരാമേ. അനുബേട്ടൻ കണ്ടോ, ഇന്നത്തെ പാർട്ടിയിൽ ആരായിരുന്നു താരം? നമ്മുടെ അച്ചല്ലേ. അവളുടെ സ്റ്റൈല് കണ്ട് ആ അനഘയ്ക്കൊക്കെ അസൂയായിരുന്നു. ഇനിയും അച്ചുവിനെ അസൂയോടെ നോക്കാനുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നേ. നിങ്ങൾ നോക്കിക്കോ അനുവേട്ട, അച്ചു ആവു ഇനി അവിടുത്തെ കാര്യക്കാരി. അതിനുള്ള പക്വതയും പ്രാപ്തിയും ഒക്കെ നമ്മുടെ അച്ചുവിന് വന്നു. സംസാരിക്കുന്ന ഫോൺ എടുക്കില്ല, ഇല്ലെങ്കിൽ വിളിച്ചോണ്ടിരിക്കും. ഇന്ന് ഞാനും കുറച്ച് ബിസി ആയിപ്പോയി, അതാ ഇടയ്ക്ക് വിളിക്കാഞ്ഞത്. രാവിലെ ഫംഗ്ഷനെ താൻ വിളിച്ചപ്പോ സംസാരിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. എന്താന്ന് മിണ്ടാതെ മൂളുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാധാരണ താൻ ഇങ്ങനൊന്നും അല്ലല്ലോ. ഒന്നുമില്ല, ഫംഗ്ഷനൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. നല്ല ഗംഭീര ഫംഗ്ഷൻ ആയിരുന്നു. അച്ഛന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ഫിലിം ആർട്ടിസ്റ്റ് അംബികാമ്മ വന്നിരുന്നു. ഏട്ടത്തിലെ വീട്ടിൽ നിന്ന് എല്ലാരും വന്നു. ആകെ ഒരു ബഹളായിരുന്നു. ഓ സോറി, ഞാൻ നേരത്തെ വിളിക്കാത്തതിലുള്ള മൂളലാണല്ലേ. എല്ലാം കഴിഞ്ഞപ്പോ നേരം കുറച്ചായി. ഞാൻ തന്നെ വേണം എല്ലാം സെറ്റ് ചെയ്യാൻ. ഇത്തരം കുടുംബ പരിപാടികളുടെ ഇവന്റ് മാനേജർ ഞാൻ തന്നെ ആണല്ലോ. എല്ലാം ഒതുങ്ങിയിട്ട് തന്നെ വിളിക്കാന്ന് കരുതി. അതിനത്ര ദേഷ്യമൊന്നും വേണ്ട കേട്ടോ. ഞാനും ഇന്ന് നല്ല മൂഡ് ഓഫിലാ. പാർട്ടിയൊക്കെ വളരെ ഗംഭീരമായി നടന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ അനക്കയെ പറ്റി, അവന്തി കേട്ടത്തിൽ അനിയത്തി. അവളിവിടെയാണ് താമസം. പാർട്ടിയിൽ അച്ചുവേട്ടതിന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിരുന്നു. അവരുടെ മുന്നിൽ വെച്ച് ആവശ്യമില്ലാത്ത അവള് പറഞ്ഞു. അവളെ മാറ്റി നിർത്തി നാലെണ്ണം ഞാനും പറഞ്ഞു, നന്നായിട്ട് വാൺ ചെയ്തു. അവൾക്ക് അച്ചുവേട്ടത്തിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നാലും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് അച്ചുവേട്ടത്തിന് അനിയത്തിയുണ്ട് ആതിര. അതിനെ കണ്ണെടുത്താ കണ്ടുകൂടാ അനക്കയ്ക്ക്. അതിനെ കുശുമ്പെന്നാണോ അസൂയ എന്നാണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആതിര അവളുടെ ശത്രുവാണ്. അതെങ്ങനെ അറിയാം? ഞാൻ എല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആതിര എനിക്ക് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്തെങ്കിലും പ്രശ്നം അനക്ക ഉണ്ടാക്കിയ അന്ന് അനക്ക നെല്ലിശ്ശേരിന്ന് പുറത്താ. അച്ചുവേട്ടത്തിക്കോ ഏട്ടത്തിന്റെ വീട്ടുകാർക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ സന്ദീപിന്റെ തലനിറം അനക്ക അറിയും. Thank you.
ചേച്ചി, ഇതെന്തിനാ എറിഞ്ഞു കളയുന്നേ? ഇത് എവിടെ നിന്ന് കിട്ടി? ഇത് അവള് കൊണ്ട തന്നതാ അർച്ചന. ഏ, എപ്പോ? കൊറച്ചു മുമ്പ്. എന്നിട്ട് എന്തിനത് വലിച്ചെറിഞ്ഞെന്ന് പറഞ്ഞില്ലല്ലോ. ഇതവളുടെ ഭിക്ഷയായിപ്പോയി. ഇതെനിക്ക് കഴുത്തിലിടാൻ വേണ്ട അനഘെ. ആരുടെയും കഴുത്തി കിടന്ന മരണമാല എനിക്കെന്തിനാ? എനിക്ക് നേരിട്ട് കിട്ടേണ്ടത് വല്ലവരുടെയും കയ്യിലും കഴുത്തിലും പോയിട്ട് എനിക്ക് കിട്ടുമ്പോ ഇതിനൊരു വാഴനാരിന്റെ വില പോലും ഇല്ല. ഇപ്പോഴെങ്കിലും ചേച്ചിക്ക് മനസ്സിലായല്ലോ ഓരോരുത്തരുടെ മനസ്സിലിരുപ്പ്. ഇത്രയും കാലം ചേച്ചി എന്തൊക്കെയോ ആയിരുന്നെന്ന് ചേച്ചി സ്വയം വിചാരിച്ചതാ. അല്ലാതെ ചേച്ചിക്ക് ഇവിടെ ഒരു സ്ഥാനവും ആരും കൽപ്പിച്ചു തന്നിട്ടില്ല.